ചൂടുകൊണ്ട്, അതായത് അന്തരീക്ഷത്തിൽ ചൂട് കൂടിയിട്ട് നമുക്കറിയാം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ഓവറായിട്ട് ഹീറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നാല് അസുഖങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. നമ്മൾ ചൂടുകുരു അഥവാ പ്രിക്ലി ഹീറ്റ്, ഹീറ്റ് റാഷ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമതായിട്ട് മസിൽ ക്രാംസ് അഥവാ പേശി വലിവ്. മൂന്നാമതായിട്ട് ഹീറ്റ് സിങ്കോപ്പ്, അതായത് ചൂട് കൂടിയിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഭയങ്കര മയക്കം, ക്ഷീണം എന്നിങ്ങനെയുള്ള കാരണങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് ഉണ്ടാകുന്നത് നമുക്ക് സൂര്യാഘാതം. ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 മാർഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ തണുത്ത നാരങ്ങ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളത്തിലുണ്ടാക്കിയ തണുത്ത നാരങ്ങ വെള്ളം, അതുപോലെ മോരും വെള്ളം, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടോ എന്നറിയുക. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൂത്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒന്നുകിൽ ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കണം മൂത്രത്തിൻ്റെ കളർ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ കളർ നമ്മൾ നോക്കുക, നമുക്ക് അത് ഇരുണ്ട കളറാണ് അല്ലെങ്കിൽ ചെറിയൊരു ബ്ലഡിൻ്റെ ഒരു കളർ പോലെ കാണിക്കുന്നുണ്ട് അഥവാ മൂത്രത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് നമ്മൾ കൂട്ടുക. അതുപോലെ തന്നെ വേനൽക്കാലത്ത് ചായ, കാപ്പി എന്നിവ അമിതമായി കുടിക്കുന്ന ശീലമുള്ളവർ അത് പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുന്നവരും പരമാവധി കുറയ്ക്കണം ഈ ഒരു ചൂടുകാലത്ത്, നമ്മൾ ചൂടിൽ നിന്നും നമുക്കൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ബേക്കറി പലഹാരങ്ങൾ, എണ്ണക്കടികൾ, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ പരമാവധി കുറയ്ക്കുക. ഇളം നിറത്തിലുള്ള കോട്ടൻ്റെ അയഞ്ഞ ഡ്രസ്സുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ചൂടുകുരു അതേപോലെ ഹീറ്റ് റാഷൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരൊക്കെ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ അയഞ്ഞ ഡ്രസ്സുകൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ കഠിനമായതും അതുപോലെ നന്നായിട്ട് വേർക്കുന്നതുമായിട്ടുള്ള ജോലികൾ, അത് നമ്മൾ പരമാവധി ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. അതുപോലെ തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം വേണ്ടി കുളിക്കുക. അലർജി, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം തല നനയ്ക്കുക. നമ്മൾ ഒരു നനഞ്ഞ കോട്ടൺ തോർത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ കക്ഷം, കഴുത്ത്, ഇറുകിയ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ വെള്ളം, അതായത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക. അതേതൊക്കെയാണ്? തണ്ണിമത്തൻ അഥവാ വാട്ടർ മെലൺ, അതേപോലെ തന്നെ പപ്പായ, മുസമ്പി, ഓറഞ്ച്, അതുപോലെ തന്നെ കക്കേരിക്ക, ഇതൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നന്നായി വെള്ളം കുടിക്കുക തന്നെയാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 2 ലിറ്റർ എങ്കിലും വെള്ളം ദിവസവും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഞാൻ പറഞ്ഞു മൂത്രത്തിൻ്റെ അളവ് കുറയും, അത് നമ്മൾ ശ്രദ്ധിക്കുക. മൂത്രത്തിൻ്റെ കളറ് ശ്രദ്ധിക്കുക, നല്ല മഞ്ഞക്കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൂടുതലായിട്ട് കുടിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം വരാതെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു നിർജ്ജലീകരണത്തിൻ്റെ സിംറ്റംസ്, അതായത് ഡീഹൈഡ്രേഷൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് കുറയും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം, തളർച്ച അനുഭവപ്പെടുക. അതുപോലെ തന്നെ നമുക്ക് വായൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവുക, ഭയങ്കര വരണ്ടു പോവുക, അമിതമായിട്ട് വെള്ളത്തിൽ ദാഹിക്കുക. ഈ ഒരു ലക്ഷണങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.